പെരിയാറിലെ മത്സ്യക്കുരുതി പരിശോധനയ്ക്ക് കമ്മിറ്റിയെ നിയോഗിച്ച് ഹൈക്കോടതി. എൻവയൺമെന്റൽ സെക്രട്ടറി, കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, കേന്ദ്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഹൈക്കോടതിയെ സഹായിക്കുന്ന അമിക്കസ് ക്യൂറി, ഹർജിക്കാർ എന്നിവരുൾപ്പെടുത്തിയാണ് കമ്മിറ്റി. ഇവർ സംഭവമുണ്ടായ സ്ഥലം പരിശോധിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകണം. കൂടുതൽ വിവരങ്ങളുമായി ജോഷി കുര്യനാണ് ചേരുന്നത്. ജോഷി, ഇപ്പോൾ ഒരു സമിതിയെ നിയോഗിക്കുകയാണ് ഈ വിഷയത്തിൽ പഠിക്കാനായി കോടതി. എന്താണ് വിവരങ്ങൾ? ബെഞ്ചാണ് പരിഗണിച്ചിരുന്നത്, ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിച്ചത്. നേരത്തെ പെരിയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ 2020 മുതൽ തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പെരിയാർ മലിനീകരണത്തിനെതിരായ ചില ജനജാഗ്രത സമിതികളടക്കം നൽകിയ ഹർജികൾ ഹൈക്കോടതി പരിഗണിച്ചത്. ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പെരിയാറിലെ മത്സ്യക്കുരുതി എന്ന് പറയുന്ന വളരെ ഗൗരവപരമായ വിഷയമാണ്. പ്രശ്നം ഭാവിയിൽ ഇനി ഉണ്ടാകാത്ത വിധം എങ്ങനെ പരിഹരിക്കാനാകും എന്നുള്ളതാണ് ഇനി പഠിക്കുകയും പരിശോധിക്കുകയും വേണ്ടത്. പെരിയാറിലെ മലിനീകരണത്തിന്റെ അളവ് ഉയർന്നതാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഭവ സ്ഥലം പരിശോധിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. എൻവയോൺമെന്റൽ സെക്രട്ടറി, ഒപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർ, ഹൈക്കോടതിയെ സഹായിക്കുന്ന അമിക്കസ് ക്യൂറി അടക്കമുള്ളവർ ഈ സ്ഥലം സന്ദർശിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ, അതായത് ഈ സ്ഥലം പരിശോധിച്ച്, ഈ മേഖല പരിശോധിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന കാര്യത്തിൽ ആവശ്യമായ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകുകയും വേണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്. രജനി. ശരി, ജോഷിയാണ് പെരിയാറിലെ മത്സ്യക്കുരുതി പഠിക്കാനായ ഒരു സമിതിയെ ഇപ്പോൾ ഹൈക്കോടതി നിയോഗിച്ചതായിട്ടുള്ള വാർത്ത നൽകിയത്.